നമസ്കാരം. റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് അധിനിവേശത്തോട് ധീരതയോടെ പോരാടിയ മലബാർ മേഖലയിലെ പ്രമുഖ നേതാവ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 99 വയസ്സ്. 1922 ജനുവരി 20 അദ്ദേഹത്തെ ബ്രിട്ടീഷ് സേന വെടിവെച്ചു കൊല്ലുകയായിരുന്നു. 1866 ഒരു സമ്പന്ന മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബ്രിട്ടീഷുകാർ നാട്ടുകാർക്കും സ്വന്തം കുടുംബത്തിനും നേർക്ക് നടത്തിയ പീഡനത്തിൻ്റെയും അനീതിയുടെയും കഥകൾ കേട്ടാണ് കുഞ്ഞഹമ്മദ് ഹാജി വളർന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ ആൻഡമാൻ ദ്വീപുകളിലേക്ക് നാടുകടത്തപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. 1921 ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ നേതാക്കളിലൊരാളായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി സ്വതന്ത്രമായ ഒരു നാട്ടുരാജ്യം അദ്ദേഹം സ്ഥാപിച്ചു. താൻ സ്ഥാപിച്ച നാട്ടുരാജ്യത്തിലെ നീതിമാനായ ഭരണാധികാരി കൂടിയായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി. മലയാള രാജ്യം എന്നായിരുന്നു അദ്ദേഹം തൻ്റെ രാജ്യത്തിന് നൽകിയ പേര്. സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ടിപ്പു സുൽത്താന് ശേഷം ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ വിരോധി എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ഈ സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നാട്ടുകാർ നൽകിയതും. 1921-22 ഖിലാഫത്ത് സമര നേതാക്കളിൽ അതുല്യനായിരുന്നു വാരിയംകുന്നത്ത്. 1922 ജനുവരിയിൽ ഒരു ഉടമ്പടിയുടെ മറവിൽ ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ ചതിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. 1922 അദ്ദേഹത്തെയും 2 കൂട്ടാളികളെയും ബ്രിട്ടീഷ് സൈന്യം വധിച്ചത്. നിങ്ങൾ കണ്ണുകെട്ടി പിറകിൽ നിന്നും വെടിവെച്ചാണല്ലോ കൊല്ലാറ്, എന്നാൽ എൻ്റെ കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് വെടിവെക്കണം. എൻ്റെ ജീവിതം നശിപ്പിക്കുന്ന വെടിയുണ്ടകൾ വന്നു പതിക്കേണ്ടത് എൻ്റെ നെഞ്ചിലായിരിക്കണം. അതെനിക്ക് കാണണം. ഈ മണ്ണിൽ മുഖം ചേർത്ത് മരിക്കണം എന്ന് ഹാജി ആവശ്യപ്പെട്ടതായി ചരിത്രരേഖകൾ പറയുന്നു. അന്ത്യാഭിലാഷം അംഗീകരിച്ച് കണ്ണുകെട്ടാതെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ഹാജിയുടെ വധശിക്ഷ ബ്രിട്ടീഷ് പട്ടാളം നടപ്പിൽ വരുത്തുകയും ചെയ്തു. വാരിയംകുന്നന്റെ പേരിൽ അടുത്ത കാലത്തായി വൻ വിവാദങ്ങളാണ് ഉണ്ടായത്. സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിവാദങ്ങൾ അത്രയും. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ച ആ രാജ്യസ്നേഹിയെ വർഗീയവാദിയാക്കാനും ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുമൊക്കെയുള്ള ശ്രമമായിരുന്നു അത്. ഇതിനെ ചെറുക്കാനെന്ന രീതിയിൽ മറ്റൊരു കൂട്ടർ വാരിയംകുന്നനെ വലിയവനാക്കാനുള്ള സിനിമ ഇറക്കാൻ തീരുമാനിച്ചു. ഇതായിരുന്നു വിവാദങ്ങളുടെ ഉള്ളടക്കം. ലോകത്തിൻ്റെ 1/4 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യമെന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു. ആസൂത്രിതമായ മറവിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിൻ്റെ 100-ാം വാർഷികത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു. പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ചർച്ചയായത്. സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ചില BJP നേതാക്കളടക്കം ഒരു വിഭാഗം രംഗത്ത് വന്നു. വാരിയംകുന്നൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ആഷിഖ് അബുവ. ഹർഷദും റമീസും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. പൃഥ്വിരാജ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായി എത്തുന്നു. ഇതുമാത്രമാണ് അണിയറക്കാർ പുറത്തുവിട്ട വിവരം. എന്നാൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ഒരാളെക്കുറിച്ചുള്ള സിനിമയിൽ നിന്നും പൃഥ്വി പിന്മാറണമെന്നാണ് എതിർക്കുന്നവരുടെ ആവശ്യം. ആസൂത്രിതമായി മറവിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിലെ ഈ നായകൻ എന്ന പൃഥ്വിയുടെ കുറിപ്പിലെ വരിയാണ് ഈ പോസ്റ്റ് ചർച്ചയാക്കിയത്. മലബാർ കലാപത്തിന്റെ നായകനാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹം ഒരിക്കലും അഹിംസാവാദിയായിരുന്നില്ല, വാളെടുത്ത വ്യക്തി തന്നെയാണ്. എന്നാൽ അദ്ദേഹം കൊന്നത് ഹിന്ദുക്കളെ മാത്രമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഹിന്ദു മുസ്ലിം ജന്മിമാരെയാണ്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് കലാപം നടന്നത്. പിന്നെ പൊന്നാനി താലൂക്കിൻ്റെയും കോഴിക്കോട് താലൂക്കിൻ്റെയും ചില ഭാഗങ്ങളിലും കലാപമുണ്ടായി. മാപ്പിള ലഹള എന്ന് പേര് വിളിക്കരുത് എന്ന് പറയാൻ കാരണം മാപ്പിളമാർ മാത്രം പങ്കെടുത്ത കലാപമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്ന ആക്ടിവിസ്റ്റ് ഇതിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പിന്നീട് ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഏറനാട് കലാപം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തൻ്റെ ജീവരക്തം കൊണ്ട് ചരിത്രം രചിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ റൈറ്റ് ന്യൂസ് തലകുനിക്കുന്നു. ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്.